ഹായ് എവ്രിവാൻ, വെൽക്കം ടു മീനൂസ് മെന്യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ടതാണല്ലോ കരിമീൻ വെച്ചുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും. അതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, കരിമീൻ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അതായത് കരിമീൻ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കരിമീൻ ഫ്രൈ മുതൽ കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഡിഷുകൾ നമുക്ക് കരിമീൻ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, 3 പച്ചമുളക് അരിഞ്ഞെടുത്തതും, ഒരു മീഡിയം സൈസുള്ള തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും, ആവശ്യത്തിന് കറിവേപ്പിലയും, ഒരു വലിയ സബോള നീളത്തിൽ അരിഞ്ഞതും, ഒരു ചെറിയ തക്കാളിക്ക വട്ടത്തിൽ അരിഞ്ഞതും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും, 1/2 കപ്പ് തേങ്ങയുടെ 1/2 പാലും, 1/2 കപ്പ് തേങ്ങയുടെ 2/2 പാലും. അപ്പോൾ നമ്മുടെ കരിമീൻ മപ്പാസിന് ആവശ്യമായിട്ടുള്ള കരിമീൻ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 15-20 മിനിറ്റ് ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പം ഇത് നമ്മൾ മപ്പാസ് റെഡിയാക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 15-20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാൻ വെച്ച കരിമീൻ ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ ഒരു സൈഡ് ഏകദേശം ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന പോലെ, ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് രണ്ട് സൈഡും എടുക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ കരിമീന് രണ്ട് സൈഡും നമ്മൾ ചെറുതായിട്ടൊന്നിപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മീൻ റെഡിയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ കരിമീൻ മപ്പാസിന് ആവശ്യമായിട്ടുള്ള ഫിഷ് എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ആ മസാലയിലോട്ട് ഇടുമ്പം മീൻ പൊടിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മപ്പാസിന് ആവശ്യമായിട്ടുള്ള മസാല എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കരിമീൻ മപ്പാസ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു നാടൻ ചട്ടിയിലാണ്. അപ്പോൾ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരൽപ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത 1/2 ടേബിൾ സ്പൂൺ ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും 1 സബോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലോട്ട് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സബോള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സബോളയും പച്ചമുളകും കറിവേപ്പിലയെല്ലാം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരൽപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്ക എല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ 2/2 പാല്, അത് 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ 2/2 പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മൾ ആ തിളച്ച തേങ്ങാപ്പാലിലോട്ട് നമ്മുടെ കരിമീനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ തവി കൊണ്ട് ഇളക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ മീന് പൊടിഞ്ഞു പോകാതെയൊക്കെ ഇരുന്നോളും. അതുപോലെ ഇതിലേക്ക് പുളിക്ക് വേണ്ടി ഞാൻ മറ്റ് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല, തക്കാളിക്ക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് വട്ടത്തിലരിഞ്ഞ് കുറച്ച് തക്കാളിക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ തക്കാളിക്കയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റി വെച്ച തേങ്ങയുടെ 1/2 പാല്, 1/2 കപ്പ് 1/2 പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ 1/2 പാല് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1/2 പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇത് തിളച്ച് വരുന്ന കാണുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ നല്ല നാടൻ സ്റ്റൈലിൽ നല്ല ചട്ടിക്കകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും മണവുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെന്താ പറയുക, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കരിമീൻ മപ്പാസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് കള്ളപ്പമൊക്കെ ചുട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കള്ളപ്പവും നമ്മുടെ കരിമീൻ മപ്പാസും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ അപ്പോ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുക. അതുപോലെ നിങ്ങളിത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു കിഡിലിൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു സീ മോർ ഡെലീഷ്യസ് റെസിപ്പീസ് ഫ്രം മീനൂസ് മെന്യൂ.